ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ യുഎഫ ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് എയിലെ PSG വേഴ്സസ് RB ലിംസിംഗ് മത്സരം, അങ്ങനെ PSG 3-2 എന്ന സ്കോർ ബോർഡിൽ വിജയിച്ച് കയറിയിരിക്കുകയാണ്. മെസ്സി മാജിക്കിൽ PSG 3-2 എന്ന സ്കോർ ബോർഡിൽ വിജയിച്ച് കയറിയ മത്സരത്തിൽ യുഎഫ ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് എ 3 മത്സരങ്ങൾ കളിച്ച PSG 7 പോയിന്റോടുകൂടി 1-ാമതാണ് നിൽക്കുന്നത്. 2-ാമത് 6 പോയിന്റോടുകൂടി സിറ്റി നിൽക്കുന്നുണ്ട്. അതിൻ്റെ അടിയിലാണ് ക്ലബ്ബർഗും അതുപോലെ തന്നെ RB ലിമിക്സൊക്കെ നിൽക്കുന്നത്. PSG വേണ്ടി ആദ്യത്തെ ഗോൾ സ്കോർ ചെയ്തത് കിലിയൻ എംബാപ്പയാണ്. കിലിയൻ എംബാപ്പയുടെ ഒരു സോളോ റണ്ണിന് ശേഷം ബോക്സിന് പുറത്ത് നിന്ന് മുതിർത്ത ഷോട്ട് ഗോളാവുകയാണ്. അത് 9-ാമത്തെ മിനിറ്റിലാണ് കിലിയൻ എംബാപ്പയുടെ ഗോൾ വരുന്നത്. എന്നാൽ PSG നേടിയ ഒരു ഗോളിന്റെ ലീഡിന് അധിക സമയമൊന്നും ആയുസുണ്ടായിരുന്നില്ല. ആൻഡ്രി സിൽവയിലൂടെ 28-ാമത്തെ മിനിറ്റിൽ RB ലിങ്സ് സമനില ഗോൾ നേടുകയാണ്. അതിനുശേഷം സെക്കൻഡ് ഹാഫിൽ മുക്കിയലയിലൂടെ അങ്ങനെ ഒരു ലീഡും കൂടി എടുക്കുകയാണ്. 57-ാമത്തെ മിനിറ്റിൽ മുക്കിയലയുടെ ഗോളോടുകൂടെ 2-1 എന്ന സ്കോർ ബോർഡിൽ PSG പിന്നിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത്. എന്നാൽ ഒരു ഗോളിന് RB ലിങ്സിനോട് പിന്നിട്ട് നിന്ന PSG തോറ്റ് പിന്മാറാനൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. മെസ്സി മാജിക്കിൽ അങ്ങനെ 2 ഗോൾ തിരിച്ചടിച്ചുകൊണ്ടാണ് പിന്നീട് PSG 3-2 എന്ന സ്കോർ ബോർഡിൽ വിജയിച്ചു കയറിയത്. 67-ാമത്തെ മിനിറ്റിൽ തട്ടിത്തെറിച്ച് കിട്ടിയ പന്തുമായി കിലിയൻ എംബാപ്പെ ബോക്സിനുള്ളിലോട്ട് ഒരു റൺ ചെയ്യുന്നു. അതിനുശേഷം കിലിയൻ എംബാപ്പെ മെസ്സിയിലോട്ട് ഒരു കട്ട്ബാക്ക് പാസ് കൊടുക്കുന്നു. മെസ്സി അത് ഫിനിഷ് ചെയ്യുന്നു. അങ്ങനെ RB ലിങ്സിനെതിരെ 2-2 എന്ന സ്കോർ ബോർഡിൽ സമനില വണങ്ങി നിൽക്കുകയായിരുന്നു PSG. 74-ാമത്തെ മിനിറ്റിൽ കിലിയൻ എംബാപ്പയെ ബോക്സിനുള്ളിൽ ഫൗൾ ചെയ്തതിന് കിട്ടിയ പെനാൾട്ടി മെസ്സി ഗോളാക്കി മാറ്റുന്നു, ഗോൾ സ്കോർ ചെയ്യുന്നു. അങ്ങനെ മെസ്സിയുടെ മിന്നൽ പ്രകടനത്തിനൊടുവിൽ PSG 3-2 എന്ന സ്കോർ മാർജിനിൽ വിജയിച്ചു കയറുന്നു. ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങൾ കളിച്ച PSG അങ്ങനെ 1-ാം സ്ഥാനത്താണ്. എന്നാൽ ഈ ഒരു മത്സരത്തിൽ ഇതിനുശേഷം വീണ്ടും ഒരു പെനാൾട്ടി ലഭിക്കുന്നു. എന്നാൽ മെസ്സിയുടെ ആരാധകരും അതുപോലെ തന്നെ PSG എല്ലാ ആരാധകരും വിചാരിച്ചത് അത് മെസ്സി ആ പെനാൾട്ടി എടുക്കുകയും അതുപോലെ തന്നെ ആ ഒരു ഹാട്രിക് പൂർത്തിയാക്കുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ ആ ഒരു പെനാൾട്ടി കൂടി മെസ്സി എംബാപ്പയ്ക്ക് നൽകുകയാണ് ചെയ്തത്. ആ ഒരു ഹാട്രിക് മെസ്സി പൂർത്തിയാക്കാൻ നിന്നില്ല. അതിന് പകരം ആ ഒരു ചാൻസ് എംബാപ്പയ്ക്ക് കൊടുക്കുന്നതാണ് നമ്മൾ ആ ഒരു മത്സരത്തിൽ കണ്ടത്. ആ ഒരു ചാൻസ്, ആ ഒരു പെനാൾട്ടി ചാൻസ് സ്കോർ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് തൻ്റെ ഹാട്രിക്ക് പൂർത്തിയാക്കാമായിരുന്നു. എത്ര വലിയ ഫുട്ബോൾ താരമാണ് ലിയണൽ മെസ്സി എന്ന് കാണിച്ചു തരുന്ന ഒരു രംഗമായിരുന്നു അത്. ഇതിന് മുമ്പും പല മത്സരങ്ങളിൽ മെസ്സി ഈ ഒരു കാഴ്ച ഫുട്ബോൾ ലോകത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. എന്ത് തന്നെയായാലും PSG അങ്ങനെ 3-2 എന്ന ഗോൾ മാർജിനിൽ RB ലിങ്സിനെതിരെ വിജയിച്ച് കയറിയിരിക്കുകയാണ്. എന്നാൽ കിക്കെടുത്ത കിലിയൻ എംബാപ്പയ്ക്ക് പിഴച്ചു, അത് പോസ്റ്റിന് മുകളിലൂടെ അടിച്ച് പറത്തി. എന്നാൽ 4-2 എന്ന സ്കോർ മാർജിനിൽ വിജയിച്ച് കയറാമായിരുന്നു. പക്ഷേ നിർഭാഗ്യമെന്ന് തന്നെ പറയട്ടെ, കിലിയൻ എംബാപ്പയ്ക്ക് ആ ഒരു പെനാൾട്ടി കിക്ക് മിസ്സാവുന്നു. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് കാണുന്ന ബെല്ലേക്കൾ കൂടി എനേബിൾ ചെയ്താൽ ഇതുപോലുള്ള പുതുപുത്തൻ വാർത്തകളുമായി ഞാൻ ഇനിയും എത്തുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, താങ്ക് യു.